നമസ്കാരം. ലോക്സഭ തെരഞ്ഞെടുപ്പിൽ കെ സുധാകരൻ മത്സരിക്കില്ല. കെ മുരളീധരനും അടൂർ പ്രകാശിനും ദേശീയ രാഷ്ട്രീയത്തോട് താല്പര്യമില്ല. ഇതോടെ കണ്ണൂരിലും വടകരയിലും ആറ്റിങ്ങലിലും പുതിയ സ്ഥാനാർത്ഥികളെ കോൺഗ്രസിന് കണ്ടെത്തേണ്ടി വരും. വടകരയിലോ കണ്ണൂരിലോ മത്സരിക്കാൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തയ്യാറായേക്കും. ആറ്റിങ്ങളിൽ ആരെത്തുമെന്നാണ് നിർണായകം. അടൂർ പ്രകാശിന് കോന്നിയിലേക്ക് താവളം മാറ്റാനാണ് താല്പര്യം. കെ മുരളീധരനും അടൂർ പ്രകാശിനെയും പോലെ നിയമസഭയിൽ കെ സുധാകരനും മത്സരിച്ചേക്കാം. ഇവർക്ക് ഉറപ്പായി ജയിക്കാൻ കഴിയുന്ന സീറ്റുകൾ നിയമസഭയിൽ ഉണ്ട്. ഈ നേതാക്കൾക്ക് പകരം ആ മണ്ഡലത്തിൽ ആർക്കും ജയിക്കാനും കഴിയില്ല. കണ്ണൂരും വെട്ടിയൂർക്കാവും കോന്നിയും അടക്കമുള്ള നിയമസഭാ സീറ്റുകളിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ തിരിച്ചുപിടിക്കാൻ ഈ നേതാക്കളെ നിയോഗിക്കാൻ കഴിയും. എന്തായാലും മത്സരത്തിനില്ല എന്ന് സുധാകരൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ വിജയം കോൺഗ്രസിന് ആവേശമാണ്. ഈ സാഹചര്യത്തിൽ ഉടൻ ലോക്സഭയിലെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച പ്രവർത്തനങ്ങളിലേക്ക് KPCC കടക്കാനാണ് സാധ്യത. അതിനിടെ RSS കാര്യാലയത്തിന് മാത്രമല്ല SFI നേതാവിനും സംരക്ഷണം നൽകിയെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ പറയുന്നുണ്ട്. ബണ്ണൻ കോളേജിൽ വെട്ടേറ്റ് കിടന്ന SFI നേതാവ് അഷ്റഫിനെ ചുമലിലേറ്റി ആശുപത്രിയിലാക്കി. MV രാഘവന് നേരെ CPM ഭീഷണി ഉയർന്നപ്പോഴും ആളെ വിട്ട് സംരക്ഷിച്ചുവെന്നും സുധാകരൻ പറയുന്നുണ്ട്. RSSമായുള്ള സഹകരണ വിവാദത്തിൽ കിറുകൃത്യമായി മറുപടി പറഞ്ഞ സുധാകരൻ ചില സൂചനകൾ കൂടി നൽകിയിട്ടുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇനി മത്സരിക്കാനില്ലെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു. KPCC അധ്യക്ഷൻ എന്ന നിലയിൽ ഇപ്പോൾ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറെയാണ്. മണ്ഡലത്തിലെ ജനങ്ങളോട് നീതി പുലർത്താൻ കഴിയാത്തതിനാലാണ് തീരുമാനം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വഹിക്കുന്നവർക്കെല്ലാം സീറ്റ് നൽകില്ലെന്നും വിജയ സാധ്യത മാത്രം പരിഗണിച്ചായിരിക്കും സ്ഥാനാർത്ഥി നിർണയമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതായത് പുതിയ സ്ഥാനാർത്ഥികൾക്ക് സാധ്യതയുണ്ടെന്ന് പറയുകയാണ് സുധാകരൻ. കേരളത്തിൽ 20-19 കോൺഗ്രസ് മുന്നണിക്ക് സീറ്റിംഗ് MP മാരുണ്ട്. ആലപ്പുഴയിൽ മാത്രമാണ് കഴിഞ്ഞ തവണ കോൺഗ്രസിന് തോൽവിയെ പിണഞ്ഞത്. ആലപ്പുഴയിലും വടകരയിലും കണ്ണൂരിലും ആറ്റിങ്ങലിലും സ്ഥാനാർത്ഥി മാറ്റമുണ്ടാകും. എറണാകുളത്തിന്റെ പ്രതിനിധിയായ ഹൈബി ഈഡനും ദേശീയ രാഷ്ട്രീയത്തോട് താല്പര്യക്കുറവുണ്ട്. ഹൈബി നിയമസഭയിലേക്ക് മത്സരിക്കാൻ എത്തിയാൽ എറണാകുളത്തും പുതിയ സ്ഥാനാർത്ഥി ലോക്സഭയിലേക്ക് എത്തിയേക്കാം. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും ലോക്സഭയിലേക്ക് മത്സരിക്കാൻ താല്പര്യക്കുറവുണ്ട്. കേരളത്തിലെ നിയമസഭയിൽ മത്സരിക്കാനാണ് വേണുഗോപാലിനും താല്പര്യം. അതുകൊണ്ട് തന്നെ ആലപ്പുഴ ലോക്സഭയിലേക്കും ചിലർ നോട്ടമിട്ടിട്ടുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം സംസ്ഥാനത്ത് UDF രാഷ്ട്രീയം കരുത്താർജിക്കുന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് നൽകുന്നത്. തുടർന്ന് ഭരണം ലഭിച്ചയിടത്ത് സർക്കാർ ജനങ്ങളിൽ നിന്ന് അനുകൂലത്വവും ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ ദൃശ്യമാണ്. 29 തദ്ദേശ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 15 സീറ്റിലും തിളങ്ങുന്ന ജയമാണ് UDF കരസ്ഥമാക്കിയത്. 7 സീറ്റുകൾ മാത്രമാണ് UDFന് ഉണ്ടായിരുന്നത്. CPM ൽ നിന്ന് 7-ഉം BJP ൽ നിന്ന് 2-ഉം സീറ്റുകളും UDF പിടിച്ചെടുത്തു. എറണാകുളം കരിമ്പാറ പഞ്ചായത്തിലെ മുട്ടത്ത് കണ്ടം വാർഡ് LDF ൽ നിന്ന് പിടിച്ചെടുത്തതോടെ പഞ്ചായത്ത് ഭരണവും UDFന് ലഭിച്ചു. August 22-ന് മട്ടന്നൂർ നഗരസഭയിലെ തിരഞ്ഞെടുപ്പ് ഫലവും UDFന് അനുകൂലമായി. LDFന്റെ പൊന്നാപുരം കോട്ടയായ മട്ടന്നൂരിൽ 7 സീറ്റിൽ നിന്ന് 14 സീറ്റിലേക്ക് UDFന്റെ വിജയം ഉയർന്നത് CPM കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ 29 ഉപതെരഞ്ഞെടുപ്പുകളിലും മന്ത്രിമാരടക്കമുള്ളവരെ കൊണ്ടുവന്ന് ചിട്ടയായ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളാണ് LDF നടത്തിയിരുന്നത്. ആനാവൂർ നഗപ്പനും ശിവൻകുട്ടിയും അടക്കം പ്രചാരണത്തിനിറങ്ങിയ തിരുവനന്തപുരം ജില്ലയിലെ 2 സീറ്റും ജയിച്ചത് UDF ആണ്. വിലക്കയറ്റവും ഭരണത്തിലെ തുടർവീഴ്ചകളും വിവാദങ്ങളും ജനങ്ങളെ സർക്കാരിൽ നിന്ന് അകറ്റുകയാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പിലെ വമ്പൻ തോൽവിയെ തുടർന്ന് കോൺഗ്രസും UDFും ആത്മവിശ്വാസം നഷ്ടപ്പെട്ട നിലയിലായിരുന്നു.